എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 മിഥുനമാസം 18 മുതൽ 25 വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയും ഇംഗ്ലീഷ് തീയതി 2022 ജൂലൈ 2 മുതൽ 9 വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയാണല്ലോ ഈ ഒരു വാരത്തിൽ ഇതാ ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരം കുറച്ചും കൂടി സ്വക്ഷേത്രത്തിലേക്ക് ചൊവ്വ വന്നതോടുകൂടിയിട്ട് സ്വക്ഷേത്രത്തിൽ ഉള്ള ഒരനുകൂല സ്ഥിതിയും കൊണ്ട് നല്ലൊരു അനുകൂലം തന്നെയാണ്. നിത്യജീവിതത്തിൽ കുറച്ചും കൂടി രാജസഗുണം എന്നങ്ങനെയല്ലേ പറയുക, കുറച്ചും കൂടി തിരക്ക് കർമ്മ മേഖലയിലും മറ്റും വ്യക്തി ജീവിതത്തിലും മറ്റും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വിക്ഷേപിക്കാൻ നമ്മുടെ മനസ്സ് പ്രാപ്തമാവുന്നതാണ്. അങ്ങനെ ധാരാളം നല്ല നല്ല കാര്യങ്ങളാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിലുള്ളത്. നിയമോപദേശ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ നല്ല അനുകൂലത്തിൽ നല്ലൊരു പേരെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല അവർക്കൊരു മനസ്സിനെ സ്പർശിക്കുന്ന ഒരു വാരം തന്നെയായിട്ട് കടന്നു പോകും. അതുപോലെ അധ്യാപകന്മാരെ സംബന്ധിച്ചിട്ട് ആവട്ടെ, നമ്മളെ കുട്ടികളെ സംബന്ധിച്ചും നല്ലൊരു ആത്മവിശ്വാസവും മറ്റും. അങ്ങനെയെങ്കിൽ നമ്മുടെ പിന്നെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ ഇരിക്കും. ഭൂമി ഇടപാടാവട്ടെ മറ്റുള്ള സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ വലിയ വലിയ ഇടപാടുകളൊക്കെ ഉള്ളവർക്ക് നല്ലൊരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ്. ഭൂമി കച്ചവടമൊക്കെ ഉള്ളവർക്ക് ദീർഘകാലമായി ചിന്തിച്ചിട്ടുള്ള പ്രയാസപ്പെട്ട പ്രധാനപ്പെട്ടും വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഈ ഒരു വാരത്തിൽ വളരെ അനുകൂലപ്പെട്ടിട്ട് കാണുന്നുണ്ട് മേടക്കൂറുകാർക്ക്. ഒരുവിധം ആൾക്കാർക്കൊക്കെ അത് അനുയോജ്യത്തിന് അനുകൂലത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. വാഹന സംബന്ധപ്പെട്ട് ദീർഘകാലമായി ആഗ്രഹിച്ചിട്ടുള്ള ലഭ്യതയൊക്കെ ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. പ്രയാസപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിന് പുതിയതായിട്ടുള്ള കർമ്മ പദ്ധതികളിൽ ഏർപ്പെടുന്നതിനും ജോലിയിൽ തന്നെ ജോലി കയറ്റത്തിന് പോലും ഉള്ള സാധ്യതകൾ ഈ വാരത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. പൊതുവെ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിലുള്ള ഒരു ഗണപതി ഹോമം നടത്തലാവട്ടെ, അതോടൊപ്പം ഭഗവതി സേവയും ദേവീക്ഷേത്രത്തിൽ ദർശനവും ലളിതാ സഹസ്രനാമ പാരായണവും ശ്രദ്ധാഭക്തിയോടുകൂടി ചെയ്യുന്നത് വളരെ അധികം നല്ലതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ അത്ര ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തികരമായിട്ടായിരിക്കില്ല. വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശനിയെക്കൊണ്ട് ശനി എന്നുള്ള ഗ്രഹത്തെക്കൊണ്ട് കണ്ടകശനി എന്നുള്ള ദോഷത്തെ നമുക്കിതാ സാരമായിട്ട് തന്നെ ഇടവക്കൂറുകാർക്ക് ബാധിക്കുന്നുണ്ട്. പൊതുവേ ജീവിതം അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവയേക്കാം. ഒരു മന്ദഗതി എല്ലാത്തിലും ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു അതൃപ്തി കുറവും ഒക്കെ മനസ്സിനൊരു സ്വസ്ഥത കുറവ് ഇടവക്കൂറുകാർക്കിപ്പോൾ കാണാം. അങ്ങനെയെങ്കിൽ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ആയിരിക്കട്ടെ ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാർ കൈകാര്യം ചെയ്യുന്നത്. ആ ബുധനെ കൊണ്ട് അത്ര ഒരു പൂർണ്ണ ഫലം അല്ല പറയേണ്ടത്. ഇടവത്തിൽ ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആലോചനക്കുറവുകളും അശ്രദ്ധയും നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും മാറ്റാൻ ശ്രദ്ധിക്കണം. അവിചാരിതമായ രോഗത്തിന് സാധ്യത കൂടിയിട്ടുള്ള ഒരു വാരവും കൂടിയാണ് ഇടവക്കൂറുകാർക്ക് ഈ കടന്നു വരുന്നത്. സമഗ്രമായിട്ടുള്ള ഒരു രാശി വിചിന്തനം വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ നിർണയിക്കേണ്ടതുണ്ടെങ്കിൽ ഇതിൽ ഉറപ്പുള്ളവരെ സംബന്ധിച്ചിട്ട് അവർക്കൊരു ഉത്തമനായിട്ടുള്ള ദൈവജ്ഞനെ കണ്ട് അഭിപ്രായങ്ങൾ നേടാവുന്നതാണ്. ഭൂമി ഇടപാടാവട്ടെ ധനമിടപാടാവട്ടെ സാമ്പത്തികമായിട്ടുള്ള മറ്റ് ക്രയവിക്രിയാദികളൊക്കെ ഇടവക്കൂറുകാർക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു വാരത്തിൽ വലിയൊരു നഷ്ടങ്ങളും കഷ്ടതകളും ഇല്ലാതെ തടസ്സങ്ങളില്ലാതെ നീണ്ടുകിട്ട് നടന്നു പോകുന്നതാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒപ്പം പിന്നെ ധനമിടപാട് കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പോലും അവിടെ ആ ആദിത്യൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ചിന്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വളരെയധികം ബലത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ വാക്ചാതുര്യം പ്രഭാഷകന്മാരെ സംബന്ധിച്ചിട്ടുള്ളവർക്കൊക്കെ പ്രവചനം നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഈശ്വരാധീനം ചേർന്ന് നിൽക്കുന്ന ഒരു വാരം ഇതാണ് അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ പിന്നെ പറഞ്ഞു വയ്ക്കുകയാണ്, അത്ര അനുകൂലമായിരിക്കില്ല. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമ പാരായണം വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അധികം നല്ലതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന പുണർദം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരം തന്നെയാണ് ഇത്. ഇതാ ഉഭയരാശി പോലെ തന്നെ രണ്ടും
അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞതുപോലെ 50-50 ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. ഉഭയരാശിയാണ് അല്ലോ. അങ്ങനെയെങ്കിൽ ഉദയത്തിലുള്ള ഈ ആദിത്യനെ കൊണ്ടും ചൊവ്വയോ ചന്ദ്രൻ ഇതാ കടന്നുപോയി കഴിഞ്ഞിട്ടുള്ള ചന്ദ്രൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലുമായിട്ട് ഈ ഒരു വാരം ആരംഭിക്കുന്ന ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. സൗഹൃദങ്ങളിൽ നിന്നും മറ്റുപോലും അപവാദങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം. അങ്ങനെ സമൂഹ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഒരു ശ്രദ്ധയോടും കരുതലോടും കൂടി കർമ്മ പ്രവൃത്തികളൊക്കെ നീക്കാൻ വേണ്ടി സാധിക്കണം. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റും വളരെ ഉത്തമമായിട്ട് തന്നെയാണ് ഈ ഒരു വാരം കടന്നു പോവുക. ഒപ്പം സ്വാശ്രയമായി ജീവിക്കുന്നവരെ സംബന്ധിച്ചും നിയമോപദേശകരെ സംബന്ധിച്ചും മറ്റുമൊക്കെ വളരെയധികം നല്ല കച്ചവടക്കാരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലവും കൂടിയാണ് ഈ ഒരാഴ്ച. ഇതിൻ്റെ ഇടയിൽ കഠിനാധ്വാനം നല്ലതുപോലെ വേണ്ടി വന്നേക്കാം. ഇനി അത് മറക്കണ്ടെന്നാണ്. വെറുതെ ഇരിക്കുന്നവർക്കല്ല, നല്ലതുപോലെ അധ്വാനിക്കുന്നവർക്ക് നല്ല ഒരു ഫലം എന്ന് വെച്ചിട്ട് അതൊരു വെറുതെ ക്രോസ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് ആൾ കഷ്ടപ്പെട്ടിട്ടും വലിയ ഫലമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വാരത്തിൽ നമുക്ക് ഒത്തതായിട്ടുള്ള ഒരു അനുകൂലം സ്ഥിതിയുണ്ട്. ധന ഇടപാടുകൾ നടത്തുന്നവർക്ക് ഭൂമി ഇടപാടൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിട്ട് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു വാരത്തിൽ. ഒന്ന് കരുതലോടെ നീങ്ങുക. സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. ആരോഗ്യസ്ഥിതി ഈ വാരാന്ത്യത്തോടു കൂടിയിട്ട് ബുധനാഴ്ചയൊക്കെ വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോഴും ഒന്ന് കരുതേണ്ടതാണ്. ജലജന്യ രോഗങ്ങളും മറ്റും വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. ദോഷശാന്തിയായി ശിവക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെ അധികം നല്ലതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് കർക്കിടകക്കൂറിൽ പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം, പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ്. പരീക്ഷകളിലും മറ്റും നല്ല ഒരു അനുകൂലപ്പെട്ട സ്ഥിതി തന്നെയാണ് നമ്മുടെ കുട്ടിമക്കളെ സംബന്ധിച്ചിട്ട്. കാരണം എന്താ, കണ്ടകശനി കഴിഞ്ഞ് നല്ലൊരു അനുകൂലത്തിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്തൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെയധികം ഈശ്വരാധീനം അവരിൽ കാണുന്ന ഒരു സമയമാണ്. കുടുംബജീവിതം വളരെ തൃപ്തികരമായിട്ട് തന്നെ ഈ ഒരു വാരത്തിൽ കടന്നു പോകും. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള തൊഴിൽ ലഭ്യതയ്ക്കുള്ള പൂർണ്ണ യോഗം തന്നെയാണ്. തൊഴിൽ ചെയ്യുന്നവർ തൊഴിൽ കയറ്റത്തിനും മറ്റും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു അനുകൂല സ്ഥിതിയും ഈ ഒരു വാരത്തിൽ കിട്ടിയേക്കാം. അധ്യാപകർക്ക് എങ്കിൽ അത്ര നല്ല ഒരു വാരമായിട്ട് കടന്നു പോകില്ല ഈ കർക്കിടകക്കൂറുകാർക്ക്. ഓഹരി വിപണി തുടങ്ങിയതായിട്ടുള്ള നിക്ഷേപ പദ്ധതികളിലൂടെ ആവട്ടെ, ഭൂമി സംബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലൂടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ വാരത്തിലെ ഗ്രഹനില പ്രകാരം ആരോഗ്യസ്ഥിതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത്ര ആശങ്കപ്പെടേണ്ടതില്ല. കുറേ പേരുടെയെങ്കിലും അസുഖങ്ങൾ, കുറേ കാലങ്ങളായിട്ടുള്ള അസുഖങ്ങൾ തീർത്തും ഇല്ലാതാവുന്ന ഒരു ഫലവും കൂടി ഈ ഒരു കാലഘട്ടത്തിലുണ്ടാവും. കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം നല്ലതുപോലെ നിത്യജീവിതത്തിൽ. ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും വ്യാഴക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നവഗ്രഹ പൂജ പുഷ്പാഞ്ജലിയൊക്കെ ഈ വരുന്ന വ്യാഴാഴ്ച നടത്തുന്നതും ഞായറാഴ്ച ദിവസം പിതൃതർപ്പണാദികളും പിതൃനമസ്കാരാദികളും സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. അടുത്തത് ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള മകം, പൂരം, ഉത്രം ആദ്യ ഭാഗങ്ങളടക്കുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കർമ്മസംബന്ധമായിട്ട് ഉള്ള ധാരാളം യാത്രകളും മറ്റും ഈ ഒരു വാരം നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. അതോടൊപ്പം തന്നെ ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള മറ്റും അസുഖങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ചും മറ്റും സ്വാശ്രയമായി ജീവിക്കുന്നവരെ സംബന്ധിച്ചും മറ്റുമൊക്കെ വാഹനാദികളിലൂടെയൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു തടസ്സങ്ങളൊക്കെ മാറിയിട്ട് കുറേ തടസ്സങ്ങൾക്ക് ശേഷം ഒരു അനുകൂല സ്ഥിതി ഒരു വാരത്തിൽ വന്നു ചേരും. ഭൂമി ഇടപാട് നടത്തുന്നവർക്കും ധനമിടപാട് നടത്തുന്നവർക്കും ധാരാളം പ്രത്യാശകളുടെ വഴിയാണ് ഈ ഒരു വാരത്തിൽ. ധാരാളം വിഷയങ്ങൾ അവരുടെ അടുത്തേക്ക് ഭാഗ്യവുമായി വന്നെത്തിച്ചേരുന്നതാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, ഒന്ന് കരുതലോടെ നീങ്ങുക. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല, അത് ഗൗരവമായിട്ട് നീങ്ങേണ്ടതാണ് ചിങ്ങക്കൂറുകാർ. ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിമാല എന്നിവ നടത്തുന്നതും ഒക്കെ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം, അത്ത ചിത്ര ആദ്യ പകുതി അടങ്ങിയിട്ടുള്ള കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ളതും മറ്റുമായ ധാരാളം സന്തോഷങ്ങൾ ഈ ഒരു വാരത്തിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വരാം.
ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കേന്ദ്രാധിപതിയായി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് വളരെയധികം നല്ല ഒരു ഫലം തന്നെയാണ്. സ്വക്ഷേത്രത്തിലൂടെ ചന്ദ്രനും കടന്നു പോകുന്നു. അങ്ങനെ ഒരു ധാരാളം മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ ബന്ധുമിത്രാദികളെ കൊണ്ടൊക്കെ പറയപ്പെടുന്ന യോഗം തന്നെയാണ്. ഈ വാരം അവസാനത്തോടുകൂടി ബന്ധുജന സമാഗമങ്ങളും മറ്റും ഒക്കെ ഉണ്ടാവാം. വലിയ വലിയ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവാം. ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കന്യക്കൂറുകാരും ഒന്ന് കരുതിയിട്ട് നീങ്ങുക, അതുകൂടി ഒപ്പം ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരും. അതോടൊപ്പം തൊഴിലിൽ ഉന്നതി ഈ ഒരു വാരത്തിൻ്റെ അവസാനം തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ തുടങ്ങുന്നതാണ്. നല്ല ഒരു എന്താ പറയുക, ആത്മസംതൃപ്തി ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സഹോദര സ്ഥാനത്തു നിന്നും മറ്റും ആനുകൂല്യങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സൗഹൃദങ്ങളിൽ നിന്നും മറ്റുമൊക്കെ ചില സമയത്ത് തന്നെ പുതിയ പുതിയ നല്ല നല്ല സൗഹൃദങ്ങളും വന്നു ചേരുന്നതിനും കന്നിക്കൂറുകാരിൽ ചിലർക്കെങ്കിലും യോഗമുണ്ടാവാം. അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നത് വളരെയധികം നല്ലതാണ് കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ പൂർണ്ണമായും. തീർത്ഥാടനത്തിനും മറ്റുമുള്ള ഒരു യോഗഭാഗ്യം ഇവിടെ സഞ്ചാരപതിയായിക്കൊണ്ട് തന്നെ ഇവിടെ വ്യാഴം സർവേശ്വര കാരകത്വം നിർവഹിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാനുള്ള ഈശ്വരാധീനം നമ്മുടെ കൂടെ എത്തും. അത്രയില്ലേ, ഓരോരു പേരൊക്കെ പറയാറുണ്ട് ഗുരുവായൂരൊക്കെ പോയി തൊഴുതിട്ടുള്ള അനുഭവ കഥകളൊക്കെ, അവരുടെയൊക്കെ ഒരു മനസ്സ് നിറഞ്ഞതായിട്ടുള്ള ഒരു കഥ. അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് വേണ്ടതുപോലെ നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെയൊക്കെയാണല്ലോ പുരാണത്തിലൂടെ തന്നെ നമ്മൾ കേട്ടത്. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം, അത് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരം ആയിട്ട് തന്നെ നീങ്ങും ഈ ഒരു വാരത്തിൽ ഈ കന്നിക്കൂറുകാർക്ക്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കുങ്കുമാർച്ചന നടത്തുന്നതും അതോടൊപ്പം ലളിതാ സഹസ്രനാമ പാരായണം, നിത്യപാരായണത്തിലൂടെ അത് സ്വായത്തമാക്കി വെച്ച് കഴിഞ്ഞാൽ മനസ്സിനുള്ള ഒരു ധൈര്യം, ആ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആ അക്ഷരങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള ആ ഘടന ഘടിപ്പിച്ചിട്ട് ആ വാക്കുകളുടെ പ്രത്യേകത നമുക്ക് ശ്രദ്ധിച്ചാൽ അതിന് അക്ഷര അഭ്യാസം മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ച് കണ്ണടച്ച് ഏകാഗ്രമായിട്ട് നമുക്ക് ആ ഒരു വരി ചൊല്ലാൻ വേണ്ടി സാധിച്ചാൽ തന്നെ നമ്മുടെ ശ്വാസത്തിൻ്റെ ഒരു ഗതിമാറ്റം നമുക്ക് വളരെയധികം മറ്റുള്ള വാക്കുകൾ പറയുന്ന പോലെയല്ല, വളരെയധികം അത് അനുഭവത്തിൽ വരും. അതാണ് ഈ ലളിതാ സഹസ്രനാമത്തിനൊക്കെയുള്ള ഏറ്റവും കൂടുതൽ മഹാമന്ത്രങ്ങളാണ്. അത് ഹൃദയസ്ഥമാക്കി നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ എല്ലാ കാര്യത്തിനും മറ്റുള്ളതിന് അന്വേഷിച്ചു പോകേണ്ടി വരില്ല, മനസ്സിനെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും ഈ കന്നിക്കൂറുകാർക്ക്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രം പറഞ്ഞല്ലോ, കുങ്കുമാർച്ചനകളും ഇതൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലതാണ് കന്നിക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ കാലുഭാഗം നടക്കുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് നമ്മുടെ നക്ഷത്ര ഈ കൂറിലെ ജനിച്ചിട്ടുള്ള തുലാവക്കൂറുകാർക്ക് നക്ഷത്ര സംബന്ധമായി ശനി, കണ്ടകശനി, ശാരദവശാലിത വക്രത്തിലാണെങ്കിലും ശനീശ്വരൻ്റെ ആ പൂർണ്ണ ദൃഷ്ടി മാറിയിട്ട് കുറപ്പ് അല്പം ഒരു സമാശ്വാസമാണെങ്കിലും കൂടി അവിടെ ഒന്ന് ആരോഗ്യസ്ഥിതി ഈ ഒരു വാരത്തിലൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ധനപരമായിട്ടും മറ്റും ഒക്കെ വളരെയധികം അനുകൂലത്തിലുള്ള ഒരു സ്ഥിതി തന്നെയാണ് ഈ തുലാവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിലുണ്ടാവുക. അങ്ങനെയെങ്കിൽ നമ്മുടെ കുട്ടികളും മധ്യവയസ്സിലുള്ള ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യം അവരുടെ അതുപോലോടൊപ്പം ചെറിയ ചെറിയ അശ്രദ്ധകൾ അപകടത്തിലേക്ക് നയിക്കാം. എല്ലാം ഒന്ന് കരുതലോടെ നീങ്ങുന്നത് നല്ലത്. കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു അംഗീകാരവും മറ്റോ അവരുടെ ചെയ്തതിൻ്റെ പൂർണ്ണ ഫലം അവർക്ക് കിട്ടുന്നതിന് ഒരു യോഗ്യതയുണ്ട്. ഈ വാരത്തിൽ വാദരോഗവും മറ്റും അതോടൊപ്പം ഈ കഭ വാദപിത്താദി കോപാദ് ഇതിൽ ഈ ത്രിഗുണങ്ങളെ കൊണ്ട് ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത്ര ദോഷങ്ങളെ കൊണ്ടുള്ളത് അത് പരിഹരിക്കപ്പെടുന്നതാണ് ഒരു പരിധിവരെ. ഒപ്പം ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഏറ്റവും അനുകൂലം കാണുന്നത് അപവാദങ്ങളും മറ്റും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം അലോസരപ്പെടുത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു വാരത്തോടുകൂടി കുറേയെങ്കിലും കെട്ടടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ്. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതിരിക്കാനാണ് സാധ്യത ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാർക്ക്. അതോടൊപ്പം പൂർവികമായിട്ടുള്ള സ്വത്തുവകകളാവട്ടെ അതൊക്കെ കിട്ടുന്നതിനും ധനപരമായിട്ടുള്ള ധാരാളം അനുകൂലങ്ങളും ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാർക്ക് വന്നു ചേരാം. ബന്ധുജന സമാഗമങ്ങൾ ഒരു യോഗം തന്നെയാണ് ഈ ഒരു വാരത്തിൽ ഒരു അനുകൂലം തന്നെയാണ്. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി ഒന്ന് കരുതി നീങ്ങേണ്ടതായിട്ടുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ കൂവളമാല ചാർത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക, ധാര നടത്തുക, പിൻവിളക്ക് ഇതൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലത് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. ശിവക്ഷേത്ര ദർശനവുമായിട്ടുള്ള ചിന്തകളിലൂടെ നീങ്ങാൻ സാധിക്കട്ടെ. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട
വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് ഈ ഒരു വാരത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും മറ്റും മാറി, സൗഹൃദങ്ങളിലും മറ്റും കലഹങ്ങളും മറ്റും മാറി, തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ട് കൂടുതൽ അടുപ്പത്തിലേക്ക് നീങ്ങുന്നതായിട്ട് ശ്രദ്ധേയമായിട്ട് വരും. നല്ല ആരോഗ്യസ്ഥിതിയായിരിക്കും ബന്ധങ്ങളിലൊക്കെ. നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ധനലബ്ധിക്കുള്ള, നമ്മുടെ ഓർമ്മയിലില്ലാത്തതുപോലും വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം ഈ വൃശ്ചിക കൂറുകാർക്ക് ഈ ഒരു വാരത്തിലുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെയും മറ്റും കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് കരുതി നീങ്ങുക നിങ്ങളുടെ സംസാരവും നോട്ടവും പ്രവൃത്തികളും ഒക്കെ. നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും, അത് സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, വാഹനാദികളും ഒക്കെ ഉപജീവനം നടത്തുന്ന എല്ലാവർക്കും അത് ബാധകമാണ്. ഒന്ന് കരുതലോടെ നീങ്ങുക. തീർത്ഥാടനങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും ഉള്ളൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യോഗം ഈ ഒരു വാരത്തിലെ വൃശ്ചിക കൂറുകാർക്കുണ്ടേ. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒപ്പം വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുന്നതും ശ്രദ്ധാഭക്തിയോടുകൂടി, ഇല്ലേ, അശ്രദ്ധമായിട്ടുള്ളത് ഈ ഒരു ആഴ്ച കരുതലോടുകൂടി നീങ്ങുക. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വിവാഹപ്രായമെത്തിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യും വൃശ്ചിക കൂറുകാർക്ക്. അടുത്തതായിട്ട് ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം മുത്രാടം ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് മത്സരരംഗത്തും മറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിലൊക്കെ ജീവിക്കുന്നവരൊക്കെ സംബന്ധിച്ച് വളരെയധികം രംഗത്ത് അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. വിജയത്തിനുള്ള നല്ലൊരു ശതമാനത്തിനുള്ള സാധ്യതയാണ് ലഗ്നാധിപതിയായി ധർമ്മദൈവകാരക സ്ഥാനപതിയായി കൊണ്ട് അവിടെ നാലാം ഭാവത്തിൽ വ്യാഴം സർവീശ്വരകാരകനായി രാശിയിൽ കാണും. അത് വളരെയധികം നല്ലൊരവസ്ഥയാണ് ഇവർക്ക് ഈ ഒരു മാസം. ഈ ഒരു കർമ്മത്തിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ള മനസുഖം കിട്ടുന്ന വാരമാണ്. സഹോദരി സഹോദരന്മാരിൽ നിന്ന് അഭിപ്രായ ഭിന്നതയ്ക്കും മറ്റും ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മക്കളുടെ പഠനകാര്യത്തിലും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമായിട്ടിരിക്കും ഈ വൃശ്ചികൂറുകാർക്ക്. ഇത് യാത്രാക്ലേശം അനുഭവപ്പെടുത്തുന്നതിനും മറ്റൊക്കെ ആയിരിക്കാം. സാമ്പത്തികമായിട്ടുള്ള വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയാണ് ഈ ധനുക്കൂറുകാർക്ക്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും മറ്റൊക്കെ പരസ്പര സഹായങ്ങൾക്കുള്ള ഒരു യോഗവാക്യം കാണുന്നു. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. ഒപ്പം സ്ഥാനമാനങ്ങളും മറ്റും ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വന്നു ചേരാവുന്നതാണ്. ഒപ്പം ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുന്നതും മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം നടത്തുന്നതും മറ്റുമൊക്കെ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു വാരത്തിൽ. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം, തിരുവോണം വിട്ടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലേക്ക് ശനീശ്വരൻ സഞ്ചരിച്ചതോടുകൂടിയിട്ട് ഗുണകരമായിട്ട് കർമ്മരംഗത്ത് ധാരാളം അനുകൂലങ്ങൾ, ധനാഗമന മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും പൂർവികമായിട്ടും മറ്റുള്ള സ്വത്ത് വകകളാവട്ടെ, മറ്റുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതിനും നിങ്ങളിലേക്ക് എത്താനുള്ള വാക്കുകളെങ്കിലും പറയാതിരിക്കില്ല ഈ ഒരു വാരം. അത്ര കണ്ട് നല്ല യോഗമാണ്. ധനപരമായി ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. രണ്ടാം ഭാവത്തിൽ ശനീശ്വരൻ സഞ്ചരിക്കണം. മൂന്നാം ഭാവത്തിൽ സഹോദരഭാവ സംബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം സമാധാനത്തോടുകൂടിയുള്ള നല്ല നല്ല സൗഹൃദങ്ങൾ വന്നു ചേരേണ്ടുന്ന ഒരു വാരമാണ്. ദുഷിച്ച സൗഹൃദങ്ങളൊക്കെ, മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഈ ഒരു വാരത്തിന് മുന്നേ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാരം കഴിഞ്ഞതാ ഈ പുതിയ വാരത്തിൽ അത് കഴിഞ്ഞു പുതിയത് വരാനുള്ള സാധ്യതയുണ്ട്. പ്രതികൂല പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വിദേശയാത്രകൾക്കും മറ്റും തടസ്സം അനുഭവപ്പെടാനും വാഹനം വാങ്ങുന്നതിനും മറ്റുള്ള നേരിയ തടസ്സങ്ങളും മറ്റും ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം നടത്തുന്നതും സുബ്രഹ്മണ്യന് നെയ്യമർത്തം നടത്തുന്നതും ഭഗവതിക്ക് വിളക്കും മാല സമർപ്പിക്കുന്നതും നല്ലതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരം. അടുത്തത് കുംഭകൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യ കാലഭാഗം മടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ മാനസികമായിട്ട് അനുഭവപ്പെടുന്ന അകാരണമായിട്ടുള്ള ചെറിയ ചെറിയ വിഷമങ്ങളും മറ്റൊക്കെ മാറിയിട്ട് ചില ചില പദ്ധതികളിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുന്നതാണ്, തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് കുംഭക്കൂറുകാർ ഈ ഒരു വാരത്തിൽ.
ശത്രുക്കൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ശത്രുക്കൾ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് കരുതലോടെ നിങ്ങൾ മത്സരത്തെ ചൊല്ലി അധികാരത്തെ ചൊല്ലിയും മറ്റും മത്സരങ്ങൾ തമ്മിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കലാരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക്, മാധ്യമരംഗത്തും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. മനസ്സിന് ദുഃഖം വരാനുള്ളൊരു സാധ്യത കരുതിയിരിക്കുക. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്കുള്ള ഒരു അവസാനം തന്നെയായിരിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഈ ഒരു വാരത്തിൽ ആത്മീയ കാര്യങ്ങൾക്കാവട്ടെ, തീർത്ഥയാത്രകൾക്കാവട്ടെ, ആധ്യാത്മിക വിഷയങ്ങളിലും മറ്റും പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒക്കെ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു നിലയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. ഭവന നിർമ്മാണപ്പെട്ടിട്ടുള്ള, അതോടൊപ്പം വാഹന സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി അതൊക്കെ അടുപ്പിച്ച് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ കുംഭക്കൂറുകാർക്ക്. അപ്പോൾ തൊഴിലിൽ അംഗീകാരം കിട്ടുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങളും പ്രേമബന്ധങ്ങളും മറ്റും ദൃഢപ്പെട്ടിട്ട് വളരെയധികം പൂർണ്ണതയിലേക്ക്, ഐക്യതയിലേക്ക് വന്നു ചേരാനുള്ള ഒരു യോഗം കുംഭക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണുന്നു. ദോഷശാന്തിയർത്ഥം ശനീശ്വര ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ശനിജപം കൊണ്ടും നവഗ്രഹ ക്ഷേത്ര അർച്ചന കൊണ്ടും ദർശനം കൊണ്ടും മനസ്സിനെ പൂർണ്ണമായി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കട്ടെ. നല്ല കാര്യങ്ങളെ ചിന്തിച്ച് സ്വധർമ്മം ആരാധന, നല്ല നല്ല സ്വധർമ്മങ്ങളെ, സന്ധ്യ അവനവൻ്റെ ധർമ്മത്തെ മാത്രം അനുഷ്ഠിച്ച് പരധർമ്മത്തെയോ അധർമ്മത്തെയോ ചിന്തിക്കാതിരിക്കുക, അതാണ് ശനിയുടെ ദുരിതം ഏറ്റവും നമ്മിൽ നിന്നും മാറാനുള്ള ഏറ്റവും ഉത്തമമായ പരിഹാരം. അതിനെ മനസ്സിനെ പ്രാപ്തരാക്കുക. അടുത്തത് മീനക്കൂറിൽ പൂരിട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ തൊഴിൽ രംഗത്തും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ തടസ്സങ്ങൾ, തർക്കങ്ങൾ ഒക്കെ, ക്ഷമിക്കുക, സമ്പത്തിനെ പറ്റിയൊക്കെ നടന്നുകൊണ്ടിരുന്നതായ വലിയ വലിയ തർക്കങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് ഉള്ളവർക്ക് അതൊരു സമാശ്വാസമായിട്ട് ഈ ഒരു വാരത്തിൽ അതിന് വലിയൊരു അനുകൂലത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒപ്പം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്കും, അതോടൊപ്പം പ്രഭാഷകന്മാരെ സംബന്ധിച്ചും പിന്നെ അധ്യാപകന്മാരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെയധികം അനുകൂലത്തിൽ കലാശിക്കുന്ന ഒരു വാരമാണ്. വളരെയധികം വ്യക്തിമുദ്രകളും അംഗീകാരമുള്ളവർക്ക് കിട്ടിച്ചേരുന്ന ഒരു വാരമാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം, പരീക്ഷകളിലും അവർ പങ്കെടുത്തതിലൊക്കെ നല്ലൊരു വിജയം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും. സർക്കാർ മേഖലയിൽ നിന്നും മറ്റും രാജകീയ മേഖലയിൽ നിന്നൊക്കെയുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് എത്തിച്ചേരുന്നതാണ്. ചെറിയ ഒരു കാര്യം പോലും അവർക്കുണ്ടായേക്കാം. അപ്പോൾ ആരോപണങ്ങളെയൊക്കെ അതിജീവിച്ചിട്ടാണ് മീനക്കൂറുകാർ ഈ ഒരു വാരത്തിൽ നീങ്ങുക. നല്ല സാധ്യതയാണ് എന്ന് പറഞ്ഞാൽ ഏതേത് തടസ്സങ്ങളും അവർ നീക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. മതപരമായ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാനുള്ള ഒരു യോഗം ഈ മീനക്കൂറുകാർക്കുണ്ട്. ശനിയാഴ്ച ദിവസം ശനീശ്വര ജപവും വ്രതവും ഒക്കെ നടത്തുന്നതും വളരെയധികം നല്ലത്. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ ജപം നടത്തുന്നതൊക്കെ ഈ മീനക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വാക്ചാതുര്യത്തിനും ഒക്കെ നല്ല നല്ല ഒരു കോൺഫിഡൻസിന്, ഇല്ലേ, ഒരു കൃത്യമായ ഉറപ്പിന് നല്ലതാണ് ഈ മീനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ഇതാണ് പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ ഈ വാരത്തിലെ വാരഫലം. പെരികമന മന്ത്രശാലയിലെ മറ്റുള്ള ജ്യോതിഷ സംബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും മറ്റും നിങ്ങൾക്ക് പെരികമന ജ്യോതിഷാലയ മന്ത്രശാല എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നിങ്ങൾക്കുള്ള നല്ല നല്ല അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളും നമ്മളുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ജാതക സംബന്ധം ഒരുപാട് ആൾക്കാരിപ്പോൾ നെറ്റ്വർക്കിൻ്റെ ചാനലിൽ ഒരുപാട് ആൾക്കാർ ഇതിന് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇല്ലേ. ഒരുപാട് ആൾക്കാർ അറിയാനുള്ളത് അത് നമുക്ക് വേറൊരു ചാനലാണ് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നെറ്റ്വർക്ക് ചാനലിൽ പോയിട്ട് നമുക്ക് അത് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ നമ്മൾക്കായിട്ടുള്ള ചോദ്യങ്ങൾ, ഈ വാരഫലത്തെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ പെരികമന ജ്യോതിഷാലയം മന്ത്രശാല എന്നുള്ള യൂട്യൂബ് പേജിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നന്ദി, നമസ്കാരം.